അതീവ പരിസ്ഥിതിലോല പ്രദേശമായ ഇടുക്കി കണ്ണാടിക്കവല കുന്നിൽ റിസോർട്ട് മാഫിയയ്ക്ക് അനധികൃതമായി പട്ടയം നൽകിയതായി പരാതി. നാളെ ഇതുവരെ പട്ടയ നടപടികൾ ആരംഭിച്ചിട്ടില്ലാത്ത പ്രദേശത്ത് മറ്റൊരു ഭൂമിയുടെ രേഖകൾ വെച്ചാണ് പട്ടയം നേടിയത്. സർക്കാർ ഭൂമി കയ്യേറിയതിനും വ്യാജ പട്ടയം നിർമ്മിച്ചതിനും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. പട്ടയത്തിനായി ആദിവാസികളും കർഷകരും വർഷങ്ങളായി സമരം ചെയ്യുന്ന സ്ഥലമാണ് കഞ്ഞിക്കുഴി കണ്ണാടിക്കവല. വനമേഖലയായതിനാൽ ഒരു കാരണവശാലും പട്ടയം അനുവദിക്കാനാവില്ലെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ കാശുണ്ടെങ്കിൽ എന്തും നടക്കും. ഏതു രേഖയും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഒപ്പിച്ചു നൽകും. അതീവ പരിസ്ഥിതിലോല പ്രദേശമെന്ന് പറഞ്ഞാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നെടുത്താൻ മേഖലയിലെ 500 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം നൽകാത്തത്. എന്നാൽ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി പ്രീതയ്ക്ക് മാത്രം 4 ഏക്കറിന് പട്ടയം കിട്ടി. ഇതെങ്ങനെയെന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് രേഖകളിലെ തിരുമറ് കണ്ടത്. ഇടുക്കി താലൂക്കിലെ സ്ഥലത്തിനായി ഹാജരാക്കിയത് തൊടുപുഴയിലെ ഭൂമിയുടെ രേഖകൾ. എന്തിനും ഏതിനും നൂലാമാലകൾ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ ഒന്നും നോക്കാതെ പട്ടയം നൽകിയിരിക്കുന്നു. തൊടുപുഴ റേഞ്ചിന്റെ കീഴിൽപ്പെട്ട ജോയിന്റ് വെരിഫിക്കേഷൻ നമ്പർ ആണ് ഇവരുടെ കൈവശത്തിൽ ഇവർ ഈ പട്ടയത്തിനായി വെച്ചേക്ക് ആപ്ലിക്കേഷനിലുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ കൃത്രിമം നടന്നിട്ടുണ്ട്. ഇടുക്കി തഹസീൽദാരുടെ നേതൃത്വത്തിൽ എന്തും ചെയ്തു കൊടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്ന പണമാണ്. ഈ സ്ഥലത്തിപ്പോൾ റിസോർട്ട് പണിയുന്നതിനുള്ള നടപടികൾ തകൃതിയായി നടക്കുന്നുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ജില്ലാ ഭരണകൂടത്തിനും നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. പരിശോധിച്ചിട്ട് പറയാമെന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും കിട്ടിയ മറുപടി. പറഞ്ഞു പഴകിയ കാര്യമാണ്, എന്നാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കയ്യേറ്റക്കാരെക്കാൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇടുക്കിയുടെ ശാപം. ഇനിയെങ്കിലും കർശന നടപടിയുണ്ടായില്ലെങ്കിൽ സർക്കാർ ഭൂമികൾ ഇങ്ങനെ ഒന്നൊന്നായി നമുക്ക് നഷ്ടപ്പെടും. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ റജി ലുക്കോസിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.